കാട്ടൂർ ബാലൻ സംവിധാനം ചെയ്ത താളവട്ടം എന്ന നാടകത്തിൽ തബല വായിക്കാൻ എത്തിയതായിരുന്നു അരവിന്ദൻ. നാടകം തുടങ്ങാറായപ്പോഴാണ് അറിയുന്നത് നാടകത്തിൽ ഹാസ്യവേഷം കൈകാര്യം ചെയ്യുന്ന സാമുവൽ എന്ന നടൻ വന്നിട്ടില്ല. അദ്ദേഹം ഇനി എത്താനും സാധ്യതയില്ല. സ്റ്റേജിന് മുന്നിലാണെങ്കിൽ പുരുഷാരം നിറഞ്ഞിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. അപ്പോഴാണ് സ്റ്റേജിന്റെ ഒരു കോണിൽ തബലയുമായി ഇരിക്കുന്ന അരവിന്ദനെ അവർ ശ്രദ്ധിച്ചത്. ഒന്ന് സഹായിക്കാമോ എന്ന നാടക സമിതിക്കാരുടെ ചോദ്യത്തിന് എതിരു പറയാൻ അരവിന്ദന് തോന്നിയില്ല. എങ്ങനെയെങ്കിലും നാടകം പൂർത്തിയാക്കണം എന്നേ അരവിന്ദനും വിചാരിച്ചുള്ളൂ. അങ്ങനെ തബല വായിക്കാൻ വന്ന അരവിന്ദൻ ആ നാടകത്തിലെ അഭിനേതാവായി. കൈയടിച്ചും മതിമറന്നു ചിരിച്ചും കാണികൾ ആ കഥാപാത്രത്തെ ആവോളം പ്രോത്സാഹിപ്പിച്ചു. പകരക്കാരനായാണ് മുഖത്ത് ചായമിട്ടതെങ്കിലും അരവിന്ദന് അരങ്ങിനോടെന്തോ അടുപ്പം തോന്നി. നാടക നടനാവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് ആയിരുന്നു അടുത്ത തട്ടകം. അവിടെ സിനിമയിലെയും നാടകത്തിലെയും മഹാരഥന്മാർക്കൊപ്പം പ്രവർത്തിച്ചു. എസ് പി പിള്ളയെ ഗുരുവായി സ്വീകരിച്ചു. ശബ്ദവിന്യാസവും ശരീരഭാഷയും കൊണ്ട് ഹാസ്യമുഹൂർത്തങ്ങൾ ഒരുക്കുന്ന എസ് പി പിള്ളയുടെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കാനും അരവിന്ദന് കഴിഞ്ഞു. നാടകവേദികൾക്ക് അതുവരെ പരിചിതമായിരുന്ന കൊല്ലം ശൈലി പൊളിച്ചെഴുതിയ നടൻ വൈകാതെ വേദികളിൽ നാടിന്റെ പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങി. കേരള സർക്കാർ ആദ്യമായി നാടകത്തിന് പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം മാള അരവിന്ദനായിരുന്നു. എസ് എൽ പുരം സംവിധാനം ചെയ്ത നിധി എന്ന നാടകത്തിലെ അഭിനയത്തിനായിരുന്നു പുരസ്കാരം. രസന എന്ന നാടകത്തിൽ ചെല്ലപ്പൻ എന്ന ബുദ്ധിമാന്യമുള്ള കഥാപാത്രമായി അഭിനയിക്കുന്നത് കണ്ട് സംവിധായകൻ പി ചന്ദ്രകുമാറാണ് മാളയ്ക്ക് സിനിമയിലേക്കുള്ള വാതിൽ തുറന്നത്. അന്ന് അദ്ദേഹം സംവിധായകൻ ഡോക്ടർ ബാലകൃഷ്ണന്റെ അസിസ്റ്റന്റാണ്. സിന്ദൂരം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് അങ്ങനെ അരവിന്ദൻ സിനിമയിലെത്തി. ഒരു ഗ്യാസ് ട്രബിൾ രോഗിയുടെ വേഷമായിരുന്നു അതിൽ. അരങ്ങിലെ പകരക്കാരൻ പിന്നീട് വെള്ളിത്തിരയിൽ ഏറ്റവും തിരക്കുള്ള നടനായ മാള അരവിന്ദനായ കഥയെ ഇങ്ങനെ ചുരുക്കി പറയാമെങ്കിലും കണ്ണീരുപ്പ് കലർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കകാലം. അരവിന്ദന്റെ കുട്ടിക്കാലത്തു തന്നെ അച്ഛൻ മരിച്ചപ്പോൾ സംഗീതാധ്യാപികയായ അമ്മയുടെ തുച്ഛ വരുമാനത്തിലായിരുന്നു ആ അഞ്ചംഗ കുടുംബം കഴിഞ്ഞത്. അമ്മ പാട്ട് പഠിപ്പിക്കുമ്പോൾ തകരപ്പെട്ടിയിൽ താളമിട്ടാണ് അരവിന്ദൻ തന്റെ കഴിവ് പ്രകടിപ്പിച്ചു തുടങ്ങുന്നത്. അമ്മ മകനൊരു തബല വാങ്ങിക്കൊടുത്തു. കൊച്ചിൻ മുഹമ്മദ് എന്ന ഗുരുവിന്റെ ശിക്ഷണം കൂടിയായപ്പോൾ അരവിന്ദന്റെ വിരലുകൾക്ക് വേഗമേറി. നാടകത്തിന് തബല വായിച്ചു തുടങ്ങിയ ആ കലാസബരിയ നാടകത്തിലൂടെ വെള്ളിത്തിരയുടെ മാസ്മരികതയിലേക്കാണ് പിന്നീടെത്തിയത്. തുറിച്ചു നോക്കുന്ന കണ്ണുകൾ, പൊടുന്നനെയുള്ള ഇളകിമാറൽ, സംസാരത്തിലെ കയറ്റിറക്കങ്ങൾ, അർത്ഥഗംഭീരമായ ചില നെടുവീർപ്പുകൾ, മാളയുടെ നർമ്മഭാവങ്ങൾക്ക് അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു. തബലയുടെ താളം നിറഞ്ഞ ജീവിതമായിരുന്നു അത്. തബലിസ്റ്റായ അരവിന്ദൻ അണിയറയിൽ നിന്നും അരങ്ങിലെത്തിയതും വെള്ളിത്തിരയിൽ ചിരിയുടെ താളം തീർത്തതും സ്വന്തമായി മെനഞ്ഞെടുത്ത വഴികളിലൂടെയായിരുന്നു. മാളയുടെ ശരീരഭാഷ ഹാസ്യത്തിനു വഴങ്ങുന്നതാണെന്ന് 80s നിരൂപകരും വിധിയെഴുതിയതോടെ നടൻ തിരക്കുള്ള താരമായി മാറി. മാളയില്ലാത്ത മലയാള സിനിമയില്ല എന്ന നിലയിലെത്തിയ കാര്യങ്ങൾ അടൂർബാസയും ബഹദൂറും പറഞ്ഞു നിർത്തിയതിൽ നിന്നാണ് പപ്പു മാള ജഗതി എന്ന ഹാസ്യത്രയങ്ങൾ മലയാളത്തിൽ ചൂടുറപ്പിക്കുന്നത്. സംഭാഷണ ശൈലിക്കൊപ്പം മുഖത്തെ മാറ്റങ്ങളും ചില അധിക സ്വരങ്ങളും ഓടിയും ചാടിയും തുമ്മിയും ചീറ്റിയും തന്റേതു മാത്രമായ ചില പ്രയോഗങ്ങൾ കൊണ്ടുവന്നും രംഗം കൊഴുപ്പിക്കാനുള്ള മാളയുടെ കഴിവ് അപാരമായിരുന്നു. പലപ്പോഴും തിരക്കഥയിൽ ഇവിടെ മാള ശങ്കരാടി കോമഡി എന്നു മാത്രം എഴുതിവെക്കുന്ന തിരക്കഥാകൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു സീനിൽ ഇല്ലാത്ത വാക്കുകൾ ചേർത്ത് സംസ്കൃതമെന്ന് തോന്നിപ്പിക്കുന്ന ശ്ലോകം ചൊല്ലിയും അതിന് ആരും കൽപ്പിക്കാത്ത അർത്ഥം കൽപ്പിച്ചുമായിരുന്നു മാളയുടെ അഭിനയം. മാളയുടെ സംസ്കൃതം കേട്ട് വാ പൊളിച്ചുപോയ ശങ്കരാടിയും കൂടിയായപ്പോഴാണ് എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന സിനിമയിലെ ആ സീൻ വേറെ ലെവലായത്. ഒരു കാലത്ത് മലയാള സിനിമകൾ അറിയപ്പെട്ടിരുന്നത് മമ്മൂട്ടി കുട്ടി പെട്ടി എന്ന ഫോർമാറ്റിലായിരുന്നു. അതിൽ ഒരു പേരുകൂടി ചേർത്തു വെക്കണം, മാള അരവിന്ദന്റേത്. ആ ചിത്രങ്ങളിലെല്ലാം അവിഭാജ്യ ഘടകമായിരുന്നു മാള. മോഹൻലാലിനൊപ്പവും നിരവധി ചിത്രങ്ങളിൽ മാള അഭിനയിക്കുകയുണ്ടായി. കണ്ടു കണ്ടറിഞ്ഞു എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം പാടി അഭിനയിച്ച നീയറിഞ്ഞോ മേലേമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട് എന്ന ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഹാസ്യ കഥാപാത്രങ്ങൾക്കപ്പുറം ഗൗരവം കലർന്ന നിരവധി വേഷങ്ങളും വെള്ളിത്തിരയിൽ പകർന്നാടിയ മാള അരവിന്ദൻ എന്ന അതുല്യ പ്രതിഭ 2015 ജനുവരി 28 നമ്മെ വിട്ടുപോയത്. അന്ന് താളവട്ടം എന്ന നാടകത്തിൽ സാമുവൽ എന്ന നടൻ വന്നിരുന്നുവെങ്കിൽ മാള അരവിന്ദൻ ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ്യം ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു, മറ്റൊരു മാള അരവിന്ദൻ ഉണ്ടാകുമായിരുന്നു, തബലിസ്റ്റ് മാള. തബല അദ്ദേഹത്തിന് ജീവശ്വാസമായിരുന്നു. അഭിനയത്തിലും ആ താളബോധമായിരുന്നു മാളയുടെ കൈമുതൽ.